السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൃത്തിയാവലെ ശാരീരിക വൃത്തിയും അതുപോലെ ഭംഗിയാവുക, നമ്മൾ എങ്ങനെയൊക്കെയാണ് വസ്ത്രം, ഏതൊക്കെയാണ് വസ്ത്രം നല്ലത് എന്നുള്ള ആ ഒരു അധ്യായത്തിലാണുള്ളത്. അതിൽ ശാരീരിക വൃത്തിയെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന നമുക്ക് വേണ്ടാത്ത മുടികളും രോമങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഇനി ഇൻഷാല്ലാ അതേപോലെ തന്നെ ഒഴിവാക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്ത്? നഖം എന്നുള്ളത്. നഖം, ചില ആളുകൾക്ക് നഖം നീട്ടി വളർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെളികളും മറ്റു ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ അവശേഷിച്ച് അത് ബാക്ടീരിയ നിറഞ്ഞിട്ട് അത് രോഗ, ശരിക്കും അത് ശാസ്ത്രീയമായിട്ട് തന്നെ വലിയ തെറ്റിലേക്ക്, വലിയ ഒരു ആപത്തിലേക്ക് പോകുന്ന അവസ്ഥയിലുള്ള നഖം നീട്ടൽ, നഖം വളർത്തലൊക്കെ ചില ആളുകളത് കണ്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇസ്ലാമിൽ അങ്ങനെ ഒരു സംസ്കാരം നമുക്കില്ല കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളോട് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? നഖം മുറിക്കുന്നതിനെക്കുറിച്ച്, നഖം മുറിക്കുന്നത് പോലെ പ്രത്യേകമായ രൂപവും ഇസ്ലാം പറയുന്നുണ്ടോ, അതിന് വല്ല പ്രത്യേക ദിവസവും ഉണ്ടോ എന്നൊക്കെ ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു ചെറിയൊരു അധ്യായത്തിലൂടെ, ഈ ഒരു ചെറിയ ഒരു പാരഗ്രാഫിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കുക കേട്ടോ. യുന്തബു, സുന്നത്താക്കപ്പെടുന്നതാണ്. കൽമു അലുഫാരിൽ യദൈനി വ റിജ്ലൈനി, ഇരു കാലുകളുടെയും ഇരു കൈകളുടെയും, അപ്പം ഇരു കൈയിൻ്റെ, രണ്ട് കൈയിൻ്റെയും രണ്ട് കാലിൻ്റെയും. ചില ആളുകൾ കൈയിൻ്റെ നഖമൊക്കെ ശരിക്കും വൃത്തിയായിട്ട് മുറിച്ച് കൊണ്ടു നടക്കും, കാലിൻ്റെത് മുറിക്കൂല. അങ്ങനെയല്ല, രണ്ടും മുറിക്കണം. കൈയിൻ്റെ നഖവും മുറിക്കണം, കാലിൻ്റെ നഖവും മുറിക്കണം. അതാണ് പറഞ്ഞു കേട്ടോ. യുന്തബു, സുന്നത്താക്കപ്പെടുന്നതാണ്. കൽമു അലുഫാരിൽ യദൈനി വ റിജ്ലൈനി, ഇരു കൈകളുടെയും ഇരു കാലുകളുടെയും നഖം മുറിച്ചൊഴിവാക്കൽ, നഖം മുറിക്കൽ സുന്നത്താണ്. കട്ട് ചെയ്യണം കേട്ടോ. അത് എവിടെയാണ് ആരംഭിക്കേണ്ടത്? എവിടെയെങ്കിലും അങ്ങ് തുടങ്ങിയാൽ മതിയോ? അവനിഷ്ടത്തിനനുസരിച്ച് എങ്ങനെയായാലും മതിയോ എന്ന് അത് ശ്രദ്ധിച്ചു നോക്കി. എവിടെയാണ് ഇസ്ലാം നഖം മുറിക്കുന്നത് ആദ്യമായിട്ട് എവിടെ തുടങ്ങണം എന്ന് പഠിപ്പിക്കുന്നുണ്ടോ നോക്കിക്കോ. അവൻ ആരംഭിക്കേണ്ടതാണ് ഫിൽ യദൈനി, ഇരു കൈകളിലും. അപ്പൊ കൈയിന്റെ നഖം വെട്ടുമ്പോൾ അവൻ ആരംഭിക്കണം, രണ്ട് കൈകളിലുമായിട്ട് നഖം വെട്ടൽ അവൻ ആരംഭിക്കുകയാണ്. അപ്പോൾ അവൻ എവിടെ ആരംഭിക്കണം? ബി മുസബ്ബിഹത്തിൽ യമീൻ, വലത് കൈയിന്റെ ചൂണ്ട് വിരൽ കൊണ്ട് ആരംഭിക്കണം. വലത് കൈയിൻ്റെ ചൂണ്ട് വിരൽ, ഇതാ വലത് കൈയല്ലത്, ഈ വലത് കൈയിൻ്റെ ചൂണ്ട് വിരൽ കൊണ്ട്. അപ്പോൾ ആദ്യം മുറിക്കേണ്ടത് വലത് കൈയിൻ്റെ ചൂണ്ട് വിരലാണ്, വിരലിൻ്റെ നഖമാണ് മുറിക്കേണ്ടത്. വിരൽ മുറിക്കണ്ട കേട്ടോ, വിരലുമ്പത്ത് നഖം മുറിച്ചാൽ മതി കേട്ടോ. ഏതിലേക്ക്? അങ്ങനെ അവൻ ആദ്യമായിട്ട് ചൂണ്ട് വിരലിൻ്റെ നഖം മുറിച്ച് പിന്നെ എന്ത് ഇങ്ങോട്ട് പോകരുത്, പെരുവിരലിലേക്ക് പോകാൻ പാടില്ല, പിന്നെ നടുവിരലിലേക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത വിരലിലേക്ക്, പിന്നെ ചെറുവിരലിലേക്ക് കേട്ടോ. അപ്പോൾ ആദ്യം ചൂണ്ട് വിരലിൻ്റെ നഖം മുറിച്ചിട്ട് ഇലാഹിൻ സരിഹ അതിൻ്റെ ചെറുവിരലിലേക്ക് പോകണം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മുറിക്കേണ്ടത്. ആ ഇങ്ങനെ ഈ ഇങ്ങനെ ഈ രൂപത്തിലാണ് ഫസ്റ്റ് ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് പോകണം, അങ്ങനെ നഖം മുറിക്കണം. സുമ്മ ഇബ്ഹാമിഹ, അതിനുശേഷമാണ് വലത് കൈയിൻ്റെ പെരുവിരലിൻ്റെ നഖം മുറിക്കേണ്ടത് കേട്ടോ. സുമ്മ ബിഹിൻസരിൽ യസാരി, പിന്നെ ഇടത് കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് ആരംഭിക്കണം. ഇടത് കൈയിൻ്റെത് എവിടെയാണ് ആരംഭിക്കണത്? നേരത്തെ പറഞ്ഞ പോലെ ചൂണ്ടുവിരലല്ല ആരംഭിക്കേണ്ടത്, പിന്നെ ചെറുവിരൽ ആരംഭിക്കണം. ഇല ഇബ്ഹാമിഹ അലത്തവാലി, തുടർച്ചയായിട്ട് അതിൻ്റെ പെരുവിരലിലേക്ക് ഇങ്ങനെ മുറിച്ചു വരണം. ഇങ്ങനെയാണ്. അപ്പോൾ തുടക്കം എവിടെ? വലത് കൈയിൻ്റെ ചൂണ്ടുവിരലിൽ. അങ്ങനെ അത് ചെറുവിരലിലേക്ക് മുറിച്ചു പോവുക, എന്നിട്ട് അതിൻ്റെ പെരുവിരലിൻ്റെ നഖം മുറിക്കുക, എന്നിട്ട് ഇടത് കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് ആരംഭിച്ച് പെരുവിരലിലേക്ക് മുറിച്ചു വരിക. ഇങ്ങനെയാണ്. ഒഫിർ റിജ്ലൈനി, രണ്ട് കാലുകളിൽ അവൻ ആരംഭിക്കേണ്ടത് ബിഹിൻസറിൽ യുംന, വലത് കാലിൻ്റെ ചെറുവിരൽ കൊണ്ട് ആരംഭിക്കണം. എന്ത്? വലത് കാലിൻ്റെ ചെറുവിരലിലത്തെ നഖം ആദ്യം മുറിച്ചിട്ട് ഇലഹിൻസരിൽ യുസ്ര, ഇടത് കാലിൻ്റെ ചെറുവിരലിലേക്ക്. അപ്പം എങ്ങനെ? വലത് കാലിൻ്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇടത് കാലിൻ്റെ ചെറുവിരലിലേക്ക് ഇങ്ങനെ വെട്ടി ഇങ്ങനെ വരണം കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ മേൽ പറഞ്ഞ ഈ രൂപത്തിൽ തന്നെ ഇങ്ങനെ വരണം. വയുബാതിറോ, പെട്ടെന്നാക്കണം. ബി ഹസ്ലി മഹല്ലിൽ കൽമി,
നഖം മുറിച്ച സ്ഥലത്തെ കഴുകൽ പെട്ടെന്നാക്കണം. അപ്പം കൈയിൻ്റെ നഖം മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മുറിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയിട്ട് എന്താക്കണം, കഴുകണം. അത് പ്രത്യേകം സുന്നത്തുണ്ട് കേട്ടോ. വൈസന്ന സുന്നത്താണ് കൗനുഹ കൗനുഹു. ഈ നഖം വെട്ടുന്നത് ആവല് യൗമൽ ഖമീസി, വെള്ളിയാഴ്ച ദിവസം, അല്ല വ്യാഴാഴ്ച ദിവസം നഖം മുറിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അന്നാണ് എന്ത് സുന്നത്തുള്ളത്. ഔ ബുക്റത യൗമിൽ ജുമുഅ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ രാവിലെ ജുമുഅക്ക് മുമ്പായിട്ട് നഖം മുറിക്കണം. ഇപ്പോൾ ഏതൊക്കെ ദിവസം നഖം മുറിക്കാൻ പറഞ്ഞത്? നമ്മൾ വ്യാഴാഴ്ച ദിവസം മുറിക്കാം, അത് ഉച്ചക്കോ ഉച്ചന് മുമ്പോ എപ്പോൾ വേണമെങ്കിലും മുറിക്കാം. രാത്രി മുറിക്കരുത്. രാത്രി ഏത് ദിവസവും നഖം മുറിക്കുന്നത് നല്ലതല്ല, അത് കറാഹത്വമാണ്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ വ്യാഴാഴ്ച ദിവസം നഖം മുറിക്കാം, വെള്ളിയാഴ്ച ജുമുഅൻ്റെ മുമ്പായിട്ട് വെള്ളിയാഴ്ച ദിവസവും എന്താക്കാം, മുറിക്കാം. ജുമുഅക്ക് ശേഷം അല്ല, ജുമുഅൻ്റെ മുമ്പായിട്ടാണ് മുറിക്കേണ്ടത്. അത് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ആ ദിവസത്തിൽ തിരഞ്ഞെടുത്തുകൊണ്ട് നഖം മുറിക്കണം കേട്ടോ. ഇനി അതവിടെ കഴിഞ്ഞിട്ടോ, നഖം വെട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവിടെ കഴിഞ്ഞു. ഇനി അത്തസയ്യുനു ബിൽ അൽബിസ് ബിൽ അൽബിസത്തി, വസ്ത്രധാരണയിൽ ഭംഗിയാ, വസ്ത്രം ധരിച്ചുകൊണ്ട് ഭംഗിയാവുക. അതിന് എങ്ങനെയൊക്കെ എന്തൊക്കെ വസ്ത്രം ധരിക്കാൻ പറ്റും, ഏതൊക്കെയാണ് ധരിക്കാൻ പാടില്ലാത്തത് എന്നൊക്കെ നമ്മൾ ഇൻഷാല്ലാ പറയാൻ പോവുകയാണ്. വൈസന്ന സുന്നത്താക്കപ്പെടുന്നതാണ് ഫിൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസത്തിൽ. അഹ്സനു തിയാബിഹി, അവൻ്റെ വസ്ത്രത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. വ അഫ്ളലുഹാ, ആ വസ്ത്രത്തിലേറ്റവും ശ്രേഷ്ഠമായത് അൽ അബിയളു, വെള്ളവസ്ത്രമാണ്. അപ്പം എന്താ പറഞ്ഞത്, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കൽ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം. ആ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വസ്ത്രം, ശ്രേഷ്ഠമായ വസ്ത്രം ഏതാണ്, എന്താ, വെള്ളവസ്ത്രം. അപ്പോൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോൾ, ജുമുഅക്ക് പോകുമ്പോൾ ഏത് വസ്ത്രമാണ് ഏറ്റവും നല്ലത്, വെള്ളവസ്ത്രം. അവൻ അത് തന്നെ ഏറ്റവും നല്ല മുന്തിയ വസ്ത്രം നോക്കിയിട്ട് ഇടുക, വെള്ളയിൽ ഏറ്റവും മുന്തിയത് നോക്കിയിട്ട് ഇടുക കേട്ടോ. മറ്റു നിസ്കാരങ്ങൾക്ക് മുഴുവനും വെള്ള ധരിക്കുന്നത് പ്രത്യേകം എന്താക്കണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. വഫിൽ ഈദി, പെരുന്നാൾ ദിവസത്തിലാണെങ്കിലോ, പെരുന്നാൾ ദിവസത്തിൽ അൽ ജദീദ്, പുതിയ വസ്ത്രമാണ് ധരിക്കേണ്ടത് കേട്ടോ. പുതിയ വസ്ത്രമാണ് പെരുന്നാൾ ദിവസത്തിൽ. വൽ ഔലാഫിൽ ഈദി, പെരുന്നാളിൽ ഏറ്റവും ശ്രേഷ്ഠത, ഏറ്റവും മുന്തിയത്, ഏറ്റവും നല്ലത് അഗ്ലാ തിയാബിഹി, അവൻ്റെ വസ്ത്രത്തിൽ എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വില പിടിപ്പുള്ള, വില കൂടിയ വസ്ത്രം ഏതാണോ അതാണ് ധരിക്കേണ്ടത്. അത് തന്നെ പുതിയതാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠത. ഇനി പുതിയതാണ്, അത് വെള്ളയല്ല, പുതിയതാണ് പക്ഷെ വെള്ളയല്ല എന്നുണ്ടെങ്കിൽ തന്നെ പെരുന്നാൾ ദിവസത്തിൽ വെള്ളയല്ലെങ്കിലും പുതിയത്, അതിന് പ്രത്യേകതയുണ്ട്. അതുപോലെ പുതിയതാണ് നല്ല വില കൂടിയതുമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും എന്ത് ശ്രേഷ്ഠത, വില കൂടിയ വസ്ത്രം. കാരണം എന്താ, ഫൈനഹു യൗമുസ്സീന, അത് ഭംഗിയുടെ ദിവസമാണ്, ഭംഗിക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ദിവസമാണ് എന്ത് പെരുന്നാൾ ദിവസം എന്നുള്ളത്. അതുകൊണ്ട് അന്ന് വില കൂടിയ വസ്ത്രം തന്നെ ധരിക്കണം. അതൊരു പക്ഷേ വെള്ളയല്ലെങ്കിൽ പോലും എന്താക്കണം, അങ്ങനെയാണ് ധരിക്കേണ്ടത് കേട്ടോ. വൈസന്നു സുന്നത്താക്കപ്പെടുന്നതാണ്. ഇത് സാധാരണ നമ്മൾ സാധാരണയായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഏതൊക്കെ വസ്ത്രം എങ്ങനെയൊക്കെ ധരിക്കണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. വൈസന്നു സുന്നത്താക്കപ്പെടുന്നതാണ് ഖമീസ്, ഖമീസ് ധരിക്കുക. ഷർട്ട്, ഷർട്ട് ഇടൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് ഇതൊക്കെ പറയുന്നത് ആരെക്കുറിച്ചാണ്, പുരുഷന്മാരെ കേട്ടോ, അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. വല്ല അമാമത്തു, തലപ്പാവ് ധരിക്കുക, തല മറക്കൽ മാത്രമല്ല തലയിക്കെട്ടി കെട്ടൽ തന്നെ പ്രത്യേകം സുന്നത്തുണ്ട്. വരിതാ ഉ, മേലങ്കിയിടുക. മേലങ്കിയിട് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, തലപ്പാവ് ധരിച്ചിട്ട് ഇങ്ങനെ ഒരു കണ്ടിട്ടില്ല, ഉസ്താമാരൊക്കെ ഇങ്ങനെ ചുമന്നൊരു ഇതിങ്ങനെ ഇട്ടിട്ട്, അതാണ് മേലങ്കി. തൈലസാനെ, ഷാള്, ഒരു പച്ച ഷാളൊക്കെ ഇട്ട് ഇങ്ങനെ ഇടുന്ന കണ്ടിട്ടില്ല, അതൊക്കെ പ്രത്യേകം സുന്നത്തുണ്ട്. ഇപ്പം എന്തൊക്കെ ഇപ്പം പറഞ്ഞ്, ഒന്ന് ഷർട്ട് ഇടണം, പിന്നെ തലപ്പാവ് ധരിക്കണം, മേലങ്കി ഇടണം, പിന്നെ തൈലസാന ഒരു ഷാള്, ഷാളിടണം, അടിച്ചൊന്നും ചെയ്യാത്ത, മൂട്ടൊന്നും ചെയ്യാത്തൊരു ഷാളിങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ല ചില വലിയ വലിയ ഉസ്താവുമാരൊക്കെ ഇങ്ങനെ ഇടുന്നത്, അതൊക്കെ എന്താ പ്രത്യേകം സുന്നത്തുണ്ട്. വയുക്കറഹുലി റിജാലി, പുരുഷന്മാർക്ക് കറാഹത്താണ് ഇസ്ബാലുൽ ഇസാർ, അരയുടുപ്പ് എന്താക്കുക, വലിച്ചേക്കുക, താഴേക്ക് ഇറക്കുക. വൽ കുമ്മി, കുമ്മിനെയും, കുമ്മെന്ന് പറഞ്ഞാൽ ഷർട്ടിൻ്റെ കയ്യിൻ്റെ ഇത് കഫ് ഉണ്ടല്ലോ, കയ്യിൻ്റെ കഫ്, അതിനാണ് എന്തു പറയുക, ഫുൾ കയ്യിൽ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ, ഹാഫ് കൈയാണെങ്കിൽ കഫ് ഒന്നും ഉണ്ടാവില്ല, ഫുൾ കയ്യിന് കഫ് ഉണ്ടാവുന്നത്. ഈ സാധനമാണ് കഫ് എന്ന് പറയുന്നത്. ഈ സാധനം അതെന്താക്കുക, പിന്നെ അതും താഴ്ത്തിയിടുക.
നെരിയാണിയെയും അതുപോലെ കൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതാണ് ഇതിനെയും വിട്ട് കടന്ന് ഒരു ഇങ്ങട്ടറ്റൊക്കെ ഇത്രക്കറ്റൊക്കെ എന്താക്കി പിന്നെ കൈ കുപ്പായ കൈയും ഇത്ര വരെ അത്ര അതൊരു അമിതമായിട്ട് അങ്ങനെ ചെയ്യൽ കറാഹത്തുണ്ട് പ്രത്യേകം വയഹറുമു ഹറാമാണ് ഇൻകാന ബിഹുയല അഹങ്കാരത്തോടുകൂടിയാണെന്നുണ്ടെങ്കിൽ അത് ഹറാമുമാണ് ഈ അരയുടുപ്പും ഇതൊക്കെ കൂടുതൽ ഇറക്കിയിടുന്നതേ അത് അഹങ്കാരത്തോടുകൂടിയാണെന്നുണ്ടെങ്കിലോ അത് ഹറാമായി മാറും ചെയ്യും അതൊന്നും ഇല്ലാതെയാണെന്ന് ഹറാമ പിന്നെ എന്തില്ല ഓനങ്ങനെ അഹങ്കാരമൊന്നുമില്ല അവനറിയാതെ ഇങ്ങനെ ആയി പോകുന്നുണ്ട് പക്ഷേ അതന്നെ ശരി എന്താക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അത് കറാഹത്തുണ്ട് വയുക്രഹു കറാഹത്താണ് സദുലുർ റിദാ ഈ അലർ റസി തലയിൽ എന്താക്കുക തട്ടെങ്ങനെ ഇങ്ങനെ മടക്കിയിടുക വെറുതെ ഇങ്ങനെ തട്ടെങ്ങനെ ചില ആൾക്കാരുണ്ടാവും ഷാളിങ്ങനെ ഇങ്ങനെ ഇട്ടുകാണ്ട് ഇങ്ങനെ അത് ഇത് ടവലായിട്ടാണ് കർച്ചീഫായിട്ടാണ് ഇതിങ്ങനെ തട്ടിങ്ങനെ തൂക്കിയിട്ടുകാണ്ട് അങ്ങനെ ഇടുക അതെന്താണ് കറാഹത്താണ് വയം ബഗിയത്ത അത്യാവശ്യമാണ് തയ്യുസിയാബീം അതിൻ്റെ താഴത്തെന്താ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഇട്ടുകാണ്ട് ഇങ്ങോട്ട് മടക്കിയിടുക അതിൻ്റെ മേലേക്ക് തലയ്ക്ക് ഇങ്ങനെ ഇടുക അത് ചെയ്യരുത് അപ്പം തട്ടങ്ങനെ വെറുതെ ഇങ്ങനെ കെട്ടാതെ അല്ലെങ്കിൽ ഇത് ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അതല്ലാതെ വെറുതെ ഇങ്ങനെ തൂക്കിയിട്ട് അത് പാടില്ല അതാണ് കറാഹത്ത് എന്ന് പറഞ്ഞു കേട്ടോ വയമ്പകൈ അത്യാവശ്യമാണ് തയ്യുസിയാബ് വസ്ത്രം മടക്കി വെക്കുക വസ്ത്രം നമ്മൾ അലക്കിയിട്ട് അത് എന്താക്കി വൃത്തിയായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് മടക്കി വെക്കണം മടക്കി വെക്കുന്ന സമയത്ത് അത് മടക്കി വെക്കേണ്ടതാണ് എന്തായാലും മടക്കി വെക്കുമ്പോൾ തന്നെ അത് ബിസ്മില്ലാഹി തആല അല്ലാഹു തആലനെ പേര് പറഞ്ഞുകൊണ്ട് അത് ബിസ്മി ചൊല്ലിക്കൊണ്ട് മടക്കി വെക്കുക അത് പ്രത്യേകം എന്ത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം എന്ത് ചെയ്യണം ബിസ്മി ചൊല്ലിക്കൊണ്ട് മടക്കി വെക്കൽ പ്രത്യേകം സുന്നത്താണ് വയഹറുമു അലദ്ദക്കരി പുരുഷന്മാർക്ക് ഹറാമാണ് വൽ ഖുൻസ അൽ ബാലിഗൈനീം ഖുൻസക്കും ഖുൻസ ഹിജട അവർക്ക് അതുപോലെ പുരുഷന്മാർക്കും അൽ ബാലിഗൈനി പ്രായപൂർത്തിയെത്തിയവരായ അപ്പോൾ പ്രായപൂർത്തിയെത്തിയവരായ ഖുൻസക്കും ദക്കറിനും പുരുഷന്മാർക്കും ഹിജടകൾക്കും ഹറാമാണ് ഇസ്തിഅമാലുൽ ഹരീരി പട്ട് ഉപയോഗിക്കൽ ബില ഉദരിൻ കാരണം കൂടാതെ കാരണം ഇല്ലാതെ എന്താക്കരുത് പട്ട് ഉപയോഗിക്കാൻ പാടില്ല കാരണമില്ലാതെ എന്ന് പറഞ്ഞാൽ എന്താ ചിലപ്പോൾ ഒരു പക്ഷേ പട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ചില അസുഖങ്ങൾ മാറുന്നുള്ളൂ അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ട് അത് പട്ട് മാത്രമേ ഉപയോഗിച്ചാൽ എന്തല്ലോ അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ട് അല്ലെങ്കിൽ വേറെ വസ്ത്രം കിട്ടാല്ല വേറെ വസ്ത്രം കിട്ടാലേ ഇത് മാത്രമേ ഉള്ളൂ എന്നാൽ ഉപയോഗിക്കാൻ പറ്റും അപ്പം അതൊക്കെ കാരണത്തിൽപ്പെട്ടതാണ് ഇങ്ങനെ കാരണമില്ലാതെ പട്ട് ഉപയോഗിക്കൽ പുരുഷന്മാർക്കും പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാർക്കും അതുപോലെ ഹുൻസക്കും എന്താണ് ഹറാമാണ് വഖദ അതുപോലെ തന്നെ ഹറാമാണ് അൽ മുസഫർ 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 കുങ്കുമം മുക്കിയ എന്ത് കാവി മുക്കിയ വസ്ത്രം ഉപയോഗിക്കുക അതുപോലെ മുഅസ്ഫർ മഞ്ഞ മുക്കിയത് അതും പാടില്ല ഈ പറഞ്ഞത് അസ്സലാദത്തു മേൽ പറഞ്ഞത് മൂന്നും ജായിസാണ് ലിന്നിസായി പുരുഷന്മാർ അല്ല സ്ത്രീകൾക്ക് അതുപോലെ സുബിയാനിനും കുട്ടികൾക്കും പ്രായപൂർത്തിയെത്താത്ത ആൺകുട്ടിയാണെങ്കിൽ പോലും പട്ട് കൊടുക്കാൻ പറ്റും പക്ഷേ അതൊക്കെ ഉപേക്ഷിക്കലാണ് നല്ലത് കേട്ടോ അപ്പോൾ സ്ത്രീകൾക്ക് അത് പ്രായപൂർത്തിയെത്തിയാലും ഇല്ലെങ്കിലും ഒക്കെ എന്താക്കുക പട്ട് ഉപയോഗിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല കുട്ടികൾക്കും ഉപയോഗിക്കൽ ജായിസാണ് വയഹറുമു ഹറാമാണ് സത്രു നഹ്വി ളറാഹിൽ അംബിയാഇ വല്ലൗലിയാഇ വജുദ്റാനി ഗൈറിൽ കഅബത്തി ബിൽ ഹരീർ വയഹറുമു ഹറാമാണ് സത്രു നഹ്വി ളറാഹിൽ അംബിയാഇ വല്ലൗലിയാഇ ഔലിയാക്കൾ അംബിയാക്കൾ പോലെയുള്ളവരുടെ പിന്നെ ഖബറുകൾ മറച്ചു വെക്കുക ഖബർ എന്ന് പറഞ്ഞാൽ മക്ബറ അവരുടെ ഖബർ ശരി ഖബർ എന്താക്കുക ജാറമൂടല്ലേ ജാറമൂടൽ അത് എന്താണ് ഹറാമാണ് എന്ത് അതുപോലെ തന്നെ ജുദ്റാനി ഗൈറിൽ കഅബ കഅബ അല്ലാത്തതിൻ്റെ ചുമരുകൾ കഅബ അല്ലാത്തതിൻ്റെ കഅബൻ്റെ ചുമരിന് കുഴപ്പമില്ല അല്ലാത്ത ഏത് ചുമരുകളും ഏത് ബിൽഡിങ്ങിൻ്റെ റൂമിൻ്റെതോ അത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചുമരുകൾ എന്താക്കുക ഉപയോഗിക്കുക എന്തുകൊണ്ട് ബിൽ ഹരീരി ഹരീർ കൊണ്ട് പട്ടുകൊണ്ട് ജാറം മൂടാൻ പാടില്ല പട്ടുകൊണ്ട് ഡെക്കറേഷൻ ചെയ്യാൻ പാടില്ല എന്നാൽ കഅബയുടെ ചുമരിന് പട്ടുകൊണ്ട് പുതപ്പിച്ചൂടെ അത് പറ്റും അതിന് കുഴപ്പമില്ല അത് പ്രശ്നമല്ല അതല്ലാത്ത അംബിയാക്കളുടെയോ ഔലിയാക്കളുടെയോ മഖ്ബറ ഖബർ എന്താക്കാൻ പാടില്ല പട്ടുകൊണ്ട് മൂടാൻ പാടില്ല മറ്റു വീടുകളുടെയോ റൂമുകളുടെയോ അല്ലെങ്കിൽ കടൻ്റെതോ ഏതാണെങ്കിലും ശരി
കാബയല്ലാത്ത ഏത് ചുമരുകളും പട്ടുകൊണ്ട് അലങ്കരിക്കുകയോ അല്ലെങ്കിൽ പട്ടുകൊണ്ട് എന്താക്കുകയോ മറക്കുകയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനൊന്നും ഉപയോഗം അതൊക്കെ എന്താണ്? ദൂർത്താണ്. എന്നാൽ കാബ ഷെരീഫിൻ്റെതോ അതത്രയും ബഹുമാനമുള്ള അതിന് അനുയോജ്യമായ ഒരു വസ്ത്രമാണ് അതിനിട്ട്. അതിപ്പോൾ ഇട്ട് കൊടുത്തതും അങ്ങനെ തന്നെയാണല്ലോ, അത് പട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതല്ലാത്ത മറ്റൊന്നും എന്താക്കാൻ പാടില്ല, പട്ടുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത്രയും ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. ഇൻഷാല്ലാ എല്ലാവരും ശരിക്കും എന്താക്കുക, കിതാബ് ശരിക്കും വായിച്ചു പഠിക്കുകയും വിഷയങ്ങൾ ശരിക്കും മനസ്സിലാക്കി വർക്കുകളൊക്കെ ശരിക്കും എഴുതി വിടുക. അല്ലാഹു തആല നല്ലതുപോലെ പഠിക്കുകയും ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.